വിട്ടുമാറാത്ത കഴുത്തുവേദന, നടുവേദന, ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ, നട്ടലിന്റെ ഒടിവുകൾ, എല്ലാത്തിനും പരിഹാരം എൻഡോസ്കോപ്പിക് നട്ടല് ശസ്ത്രക്രിയ. ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി. മഞ്ചേരിയിലെ കുടിവെള്ള പദ്ധതികളുടെ പൂർത്തീകരണം വേഗത്തിലാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി മഞ്ചേരിയിൽ ജല അതോറിറ്റി സെക്ഷന് നിർമ്മിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാലപ്പഴക്കം ചെന്ന ഓഫീസിന് പകരം രണ്ട് നിലകളിലായാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. പഴയ കെട്ടിടത്തോട് ചേർന്നാണിത്. നഗരസഭയിലെ കുടിവെള്ള പദ്ധതി അഭിവൃദ്ധിപ്പെടുത്തുന്നതിനും തടപ്പറമ്പ് പയ്യനാട് പ്രദേശത്തേക്കും കുടിവെള്ളം എത്തിക്കുന്നതിനായി നടപ്പിലാക്കുന്ന മഞ്ചേരി സബ് അർബൻ കുടിവെള്ള പദ്ധതിയുടെ ഒന്നാം ഘട്ട പ്രവൃത്തിയുടെ ഭാഗമായാണ് PH സെക്ഷനെ പുതിയ ഓഫീസ് നിർമ്മിച്ചത്. 76 കോടി രൂപയുടെ പദ്ധതിയാണിത്. കുടിവെള്ളക്ഷാമം സംബന്ധിച്ച് പരാതി സർക്കാർ ഗൗരവമായാണ് കാണുന്നത്. 1.5 വർഷത്തിനകം എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കാനാകും. സാങ്കേതിക പ്രശ്നങ്ങൾ വേഗത്തിൽ തീർപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. നമ്മുടെ ഈ പ്രദേശത്ത് മഞ്ചേരി നഗരസഭ കുടിവെള്ള പദ്ധതി അഭിവൃദ്ധിപ്പെടുത്തുന്നതിനും അതോടൊപ്പം തന്നെ തടപ്പുറത്തെ പ്രദേശത്തെയും വയ്യനാട് പ്രദേശത്തെയും കുടിവെള്ളം എത്തിക്കുന്നതിനും വേണ്ടി ഏതാണ്ട് 75 കോടി രൂപ ചെലവഴിച്ച് ആരംഭിച്ച പദ്ധതിയാണ്. ആ പദ്ധതിയുടെ 1st ഫേസിലാണ് ഈ സെക്ഷൻ ഓഫീസിന്റെ നിർമ്മാണം ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നു അതിൻ്റെ ആദ്യഘട്ടങ്ങളിൽ കുറേ പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി 2nd ഘട്ട പ്രവർത്തനങ്ങളായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ലൈനിൻ്റെ പ്രവർത്തനം കൂടി തീരാനുണ്ട്. ആ ഡിസ്ട്രിബ്യൂഷൻ ലൈനുമായി ബന്ധപ്പെട്ടാണ് MLA സൂചിപ്പിച്ച ഒരു കേസ് നിലനിൽക്കുന്ന പ്രശ്നത്തിൻ്റെ ശ്രദ്ധയിൽ ഉൾപ്പെടുത്തിയത്. ആ കേസ് ഗൗരവമായി തന്നെ കാണും. ആ കേസ് എന്താണ് ആ കോടതിയിൽ ഇപ്പം നിൽക്കുന്ന പൊസിഷൻ അതിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കാം. ആ കേസ് വെക്കേറ്റ് ചെയ്യുന്നതിനാവശ്യമായ നടപടി, കുടിവെള്ളം കൊടുക്കുക എന്നുള്ള പരമപ്രധാനമായ കാര്യത്തിൽ നിന്ന് വ്യതിചലിക്കാൻ ഈ സർക്കാരിനെ സംബന്ധിച്ചിട്ടുള്ള സാധ്യമല്ലാത്തത് കൊണ്ട് ആ കേസ് വെക്കേറ്റ് ചെയ്യാൻ ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഗവൺമെന്റ് ചെയ്യും, അതിനാവശ്യമായ നടപടി സ്വീകരിക്കും എന്ന് കണ്ടെത്തി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയമായി എനിക്ക് തോന്നിയിട്ടുള്ളത്. ചടങ്ങിൽ അഡ്വക്കേറ്റ് UL ലത്തീഫ് MLA അധ്യക്ഷത വഹിച്ചു. വാട്ടർ അതോറിറ്റി ഉത്തരമേഖല ചീഫ് എഞ്ചിനീയർ TB ബിന്ദു റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ VM സുബൈദ, വൈസ് ചെയർമാൻ VP ഫിറോസ്, സ്ഥിരം സമിതി അധ്യക്ഷ C സക്കീന, കൗൺസിലർമാരായ അഡ്വക്കേറ്റ് പ്രേമരാജീവ്, മരുന്നൻ സാജിദ് ബാബു, വാട്ടർ അതോറിറ്റി ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് ജോസ് ജോസഫ്, സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ SSത്യവിൽസൺ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ഈസ്റ്റ് ലൈവ്, മഞ്ചേരി.